നേരത്തെ വിസ്മയുടെ വീട് ഗതാഗത മന്ത്രി സന്ദർശിച്ചിരുന്നു. ആന്റണി രാജു ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. വളരെ ശക്തമായ ഒരു മറുപടിക്ക് തന്നെ തീരുമാനമുണ്ടായി. പൊതുജനങ്ങളുടെ ഇടയിൽ സർക്കാരിൻ്റെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കാനുള്ള വകുപ്പാണ് കേരള സിവിൽ സർവീസ് ചട്ടം. ആ ചട്ടം അനുസരിച്ച് പിന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ വിവിധ തരത്തിലുള്ള നടപടിയെടുക്കാം. സെൻസർ ചെയ്യാം, പിന്നെ വാർണിംഗ് കൊടുക്കാം, പിന്നെ ഇൻക്രിമെൻ്റ് ബാർ ചെയ്യാം, റിമൂവ് ചെയ്യാം. അതിൽ ഏറ്റവും ശക്തമായ ഒരു ഒരു വകുപ്പാണ് അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യാനുള്ളത്, സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാനുള്ളത്. ഈ കേസ് നമുക്കറിയാം കേരളത്തെ ആകെ ഞടിക്കുക ഒരു കേസായിട്ടാണ് സമൂഹം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായ നടപടിയെടുക്കാൻ വകുപ്പ് നിർബന്ധിതമാവുകയാണ് ചെയ്തത്. ഈ വകുപ്പിലൂടെ ഒരു ഡിസ്മിസൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിലൂടെ ഇനി കിരൺകുമാറിന് സർവീസിൽ ഗവൺമെൻറ് ഉദ്യോഗത്തിൽ ഒരിക്കലും കയറാൻ കഴിയില്ല. ഭരണഘടന 315(2) അനുശാസിക്കുന്നത് ഇത്തരം അന്വേഷണത്തിലൂടെ മാത്രമേ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ പാടുള്ളൂ. അന്വേഷണം കൃത്യമായി തന്നെ നടത്തിയിട്ടുണ്ട്. അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. കിരൺകുമാറിന് പിന്നെ ചാർജ് കുറ്റപത്രം കൊടുത്തിരുന്നു, അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. കിരൺകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തിരുന്നു, സാക്ഷികളുടെ മൊഴിയെടുത്തിരുന്നു. ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ വിശദമായ അന്വേഷണവും നടത്തി എല്ലാ നിയമ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടാണ് ഈ നടപടി എടുക്കാൻ വകുപ്പ് നിർബന്ധിതമായത്. അതുകൊണ്ട് വകുപ്പ് എടുത്ത നടപടി ചട്ടപ്രകാരമാണ്, നിയമപ്രകാരം തന്നെയാണ്. അത് ഞാൻ അന്ന് ഇവർ വന്നപ്പോൾ പറഞ്ഞിരുന്നു, ഇത് അന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷം, കുറ്റക്കാരനെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം, നടപടിയെടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ വരാമെന്നാണ് പറഞ്ഞിരുന്നത്. അത് ഇന്നലെയാണ് നടപടിയെടുത്തത്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീട് സന്ദർശിച്ച് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ ഞാൻ ഇവിടെ എത്തിച്ചത്. കിരണിന് കുറ്റപത്രം കൊടുത്ത് ചാർജ് ഷീറ്റ് കൊടുത്തതിന് തെളിവുണ്ട്. ജയിൽ സൂപ്രണ്ടിൻ്റെ അനുവാദത്തോടുകൂടിയാണ് കിരണിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സാക്ഷികളുടെ മൊഴികളൊക്കെ എടുത്തിട്ടുള്ളത്. എല്ലാം നിയമത്തിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം പൂർത്തിയാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കിരണിൻ്റെ അഭിഭാഷകന് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ഈ അന്വേഷണം പൂർത്തിയാക്കാൻ നിയമത്തിൽ തന്നെ വ്യവസ്ഥീകരിക്കുന്നത് 45 ദിവസം മതിയെന്നുള്ളതാണ്. 45 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാവുന്ന നടപടിക്രമങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. പലപ്പോഴും ഇത്തരം കേസുകളിൽ വർഷങ്ങളോളം അന്വേഷണം നീട്ടിക്കൊണ്ടു പോകുന്ന പതിവാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ നിയമം യഥാർത്ഥത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപ്പാക്കുകയാണ് ചെയ്തത്. ആ പറഞ്ഞ ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കി എന്നുള്ളത് ഒരു കുറ്റമായിട്ട് ഞാൻ കരുതുന്നില്ല. അതിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. മറുഭാഗം കേൾക്കാതെയാണെന്നുള്ളൊരു വാദം ഒരു ഉയർത്തുമെന്ന് തോന്നുന്നില്ല. കാരണം അതിനൊക്കെ വ്യക്തമായ തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഫയലിലുണ്ട്, ഞാൻ പരിശോധിച്ചതാണ്. അതുകൊണ്ട് നടപടിക്രമത്തിൽ യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല. അല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരള നിയമസഭയ്ക്കകത്തും പുറത്തുമെല്ലാം വളരെ വ്യക്തമായി നൽകിയൊരു സന്ദേശമുണ്ട്. സ്ത്രീ പീഡനത്തിനെതിരെ സംസ്ഥാന സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി മുന്നോട്ട് പോകും. ആ ഒരു സന്ദേശം കേരളത്തിലെ സമൂഹത്തിനാകെ നൽകുന്ന ഒരു നടപടിയാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല, പൊതുസമൂഹത്തിനാകെ ഒരു വലിയ സന്ദേശം ഈ നടപടിക്രമത്തിലൂടെ ഉണ്ടായിരിക്കുകയാണ്. നമുക്ക് നിയമം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലാതെ നിയമം പിന്നെ എന്തെങ്കിലും കാറ്റിൽ പറത്താനുള്ളതല്ല. നിയമ നടപടികൾ സ്വീകരിക്കാൻ വ്യവസ്ഥയുള്ളപ്പോൾ ആ നിയമം നടപ്പിലാക്കാതിരിക്കുന്നതാണ് തെറ്റ്. ഇവിടെ ഡിസ്മിസ് ചെയ്യാനുള്ള അധികാരം വകുപ്പിനുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് ഇതുപോലെ ഹീനമായ ഒരു പ്രവൃത്തി ചെയ്തുവെന്ന് ആരോപിക്കപ്പെട്ട, അതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിന് വകുപ്പിന് സൽപ്പേരിന് കളങ്കം ചാർത്തിയ ഒരു വ്യക്തിക്കെതിരെ ഏറ്റവും കർശനമായ നടപടി അല്ലാതെ ഒരു ഇൻക്രിമെൻ്റ് ബാറോ അല്ലെങ്കിൽ ഒരു വാർണിംഗോ കൊടുത്ത് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സമൂഹം പൊറുക്കുമോ?
അതുകൊണ്ട് ഇത്രയും കോലളക്കം സൃഷ്ടിച്ച സമൂഹമധ്യത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഇത്രയും ഹീനമായ പ്രവൃത്തി നടത്തി ഗവൺമെന്റിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാനുള്ള വകുപ്പാണ് 1960 സിവിൽ നടപടിക്രമം. ആ നടപടിക്രമം അനുസരിച്ച് മാത്രമാണ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് പലപ്പോഴും പലരും ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ മുന്നിലുള്ള വിഷയമല്ല. പക്ഷേ ഗവൺമെന്റിനുള്ള അധികാരം, വകുപ്പിനുള്ള അധികാരം അത് ഉപയോഗിക്കുകയാണ് ചെയ്തത്. സമാനമെന്ന് പറയാൻ കഴിയില്ല. ഓരോ കേസും ഓരോ ഫാക്ട് വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോ കേസിന്റെ മെറിറ്റ് അനുസരിച്ച് മാത്രമേ ഓരോ കേസിലും നടപടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിന്